എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങ അരച്ചൊരു മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് മുന്നേക്കെ ഇട്ടിട്ടുള്ള വീട് വെക്കുന്നു അതേപോലെ തന്നെ വറുത്തരച്ചൊക്കെ കറി വെക്കുന്നതാണ് അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറി ഞാൻ ഞാനിതുവരെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആവൂലിയെന്ന് പറഞ്ഞൊരു മീനാണ് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാണ് ആവോലി എന്ന് പറയുന്ന മീൻ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആവോലി മാത്രമല്ല നമുക്ക് വേറെ മീനും ഇതേ രീതിയിൽ കറി വയ്ക്കാം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാലിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ചുമന്നുള്ളി വെറും ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം അങ്ങാണ് എടുത്താൽ മതിയാകും നമുക്കിതൊരു മിക്സിയുടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് പൊടികളും കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ് അപ്പം ഉലുവ വറുത്ത് പൊടിച്ചാണ് അതൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും ഒരു കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നീര് ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച ഇഞ്ചിയാണ് അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരുന്ന ഇളക്കി കൊടുക്കാം എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു തക്കാളി നല്ലപോലെ പഴുത്ത ഒരു തക്കാളിയും അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് കീറിയതുമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിനെയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമെണ്ണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് വടക്കമ്പുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആവോലി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഈ കറി തിളയ്ക്കുമ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ആവോലി മാത്രമല്ല നമുക്ക് വേറെ ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ രീതിയിൽ കറി വെച്ചെടുക്കാം അപ്പോൾ മീൻ മൊത്തത്തിൽ ഇതിൽ ചേർത്തതിന് ശേഷം നമുക്ക് തവി കൊണ്ട് ഇത് ജസ്റ്റ് അതെല്ലാം ഒന്ന് നിരപ്പാക്കിയെടുക്കാം എന്ന് വെച്ചാൽ മീൻ അങ്ങ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സ്പൂൺ കൊണ്ടിട്ടൊന്ന് ഇളക്കണ്ട മീനെല്ലാം അങ്ങ് ഉടഞ്ഞ് പോവും അപ്പം നമ്മൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കത്തതേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ നമുക്ക് തവി കൊണ്ട് ഇതെല്ലാം ഒന്ന് നിരപ്പാക്കി കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് അന്ന് എടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ജസ്റ്റ് അത് ചുറ്റിച്ചെടുക്കണം നമ്മൾ തവിയുണ്ട് പിന്നെ ഇട്ട് ഇളക്കരുത് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് കടു വറുത്തൊഴിക്കാം അപ്പോൾ ഞാനിവിടെ കടുവ് പൊട്ടിച്ചിട്ടുണ്ട് ചുമന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റൻമുളം എൻ്റെ ഇല്ലായിരുന്നതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം